ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്ലസ് വൺ ആന്ത്രപ്പോളജി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് നരവംശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ആമുഖം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നത്തെ ക്ലാസ്സിൽ നരവംശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസവും എന്താണെന്ന് നോക്കാം. ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വേൾഡ് ആന്ത്രപ്പോളജി. നരവംശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസവും. ലോക നരവംശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസത്തെക്കുറിച്ചും ആദ്യമായി പറഞ്ഞത് ടി കെ പെന്നിമാൻ ആണ്. ടി കെ പെന്നിമാൻ ഇൻ ഹിസ് ബുക്ക് 100 ഇയേഴ്സ് ഓഫ് ആന്ത്രപ്പോളജി പബ്ലിഷ് ഇൻ 1935 ക്ലാസിഫൈഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി ഇൻ ടു 4 ഇമ്പോർട്ടന്റ് പീരീഡ്സ്. ഫോർമുലേറ്ററി പീരീഡ്, ദാറ്റ് ഈസ് ബിഫോർ 1835, കൺവേർജന്റ് പീരീഡ്, ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1835 ആൻഡ് 1859, കൺസ്ട്രക്റ്റീവ് പീരീഡ് 1859 ആൻഡ് ഇൻ ബിറ്റ്വീൻ 1900, ക്രിട്ടിക്കൽ പീരീഡ് 1900 ഓൺവേർഡ്സ്. ടി കെ പെന്നിമാൻ 1935 പ്രസിദ്ധീകരിച്ച തന്റെ നരവംശാസ്ത്രത്തിന്റെ 100 വർഷം 100 ഇയേഴ്സ് ഓഫ് ആന്ത്രപ്പോളജി എന്ന ഗ്രന്ഥത്തിൽ നരവംശാസ്ത്രത്തിന്റെ വളർച്ചാഘട്ടങ്ങളെ 4 തരംതിരിച്ചു. 1, രൂപീകരണ കാലഘട്ടം 1835 മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടം. 2, സംരചന കാലഘട്ടം 1835 1859 ഇടയ്ക്കുള്ള കാലഘട്ടം. 3, നിർമ്മാണാത്മക കാലഘട്ടം 1859 1900 ഇടയ്ക്കുള്ള കാലഘട്ടം. 4, നിർണായക കാലഘട്ടം 1900 മുതൽ 1935 വരെ ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പം 1935 വരെ ഉണ്ടായിരുന്ന 100 വർഷത്തെ നരവംശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസത്തെക്കുറിച്ചും ടി കെ പെന്നിമാൻ അദ്ദേഹത്തിന്റെ പുസ്തകമായ 100 ഇയേഴ്സ് ഓഫ് ആന്ത്രപ്പോളജി എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. ആ പുസ്തകപ്രകാരം നരവംശാസ്ത്രത്തിന്റെ വളർച്ചയെ 4 ഘട്ടമായാണ് തരംതിരിച്ചിരിക്കുന്നത്. 1, ഫോർമുലേറ്ററി പീരീഡ് 1835 മുന്നേ രൂപീകരണ കാലഘട്ടം. 2, കൺവെർജൻ പീരീഡ് 1835 1859 ഇടക്ക്, അതാണ് സംരചന കാലഘട്ടം. കൺസ്ട്രക്റ്റീവ് പീരീഡ് 1859 1900 ഇടയിൽ നിർമ്മാണാത്മക കാലഘട്ടം എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കൽ പീരീഡ്, ദാറ്റ് ഈസ് 1900 ഓൺവേർഡ്സ്, നിർണായക കാലഘട്ടം 1900 മുതൽ എന്ന് വെച്ചാൽ 1935 വരെ ഉണ്ടായിരുന്ന വികാസത്തെക്കുറിച്ച്. ആദ്യത്തെ കാലഘട്ടം നോക്കാം, ഫോർമുലേറ്ററി പീരീഡ്, രൂപീകരണ കാലഘട്ടം. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഗ്രീക്ക് സ്കോളേഴ്സ് ലൈക്ക് ഹെറഡോട്ടസ്, പ്രിട്ടഗോറസ്, സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എറ്റ്സെട്ര ലെയ്ഡ് ദെർ ഓൺ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ആന്ത്രപ്പോളജി. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഗ്രീക്ക് തത്വചിന്തകന്മാരായ ഹെറഡോട്ടസും പ്രിട്ടഗോറസും സോക്രട്ടീസും പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും ഒക്കെ നരവംശാസ്ത്രത്തിന് അവരുടേതായ സംഭാവനകൾ നൽകി. അതിൽ ആദ്യം ഹെറഡോട്ടസിന്റെ സംഭാവനകൾ എന്താണെന്ന് നോക്കാം. ഹി വാസ് ദ ഫാദർ ഓഫ് ഗ്രീക്ക് എത്നോഗ്രഫി. ഗ്രീക്ക് എത്നോഗ്രഫിയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഗ്രീക്ക് സാംസ്കാരിക പഠനത്തിന്റെ പിതാവായി കണക്കാക്കുന്നു ഇദ്ദേഹത്തെ. ഹി ട്രാവൽ ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് നോട്ട് എ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചർ. അദ്ദേഹം ലോക താകമാനം സഞ്ചരിക്കുകയും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ പിന്നീട് വരുന്ന നരവംശാസ്ത്രജ്ഞർക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറി. രണ്ടാമത്തെ വ്യക്തിയാണ് പ്രിട്ടഗോറസ്. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്. പ്രിട്ടഗോറസിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനാണ് എല്ലാറ്റിന്റെയും അളവുകോലെന്ന് പറയുന്നത്. എവറിത്തിങ് ഈസ് മെയ്ഡ് ബൈ ഹ്യൂമൻ. മൂന്നാമത്തെ ആളാണ് സോക്രട്ടീസ്. He was of the opinion that every society is guided by certain universal values. Socrates in the Aprayathil, Ella Samohangalayim, Munnottu Naikkunnathu Chila Sarvathrika Moolyangalanu. Universal values aanu. Adaanu Samohathe Munnottu Naikkunnathu. Aduthathu Plato aanu. According to him, human outside social control are just like animals and it is a society which makes the individual. Plato's Aprayathil, സാമൂഹിക നിയന്ത്രണത്തിന് പുറത്തുള്ളവർ മൃഗങ്ങളാണ്. അപ്പം ഒരു നിയന്ത്രണവും ഇല്ലാത്തവർ എന്താണ്? മൃഗതുല്യരാണെന്ന് പറയാം. സമൂഹമാണ് വ്യക്തിയെ നിർമ്മിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിനുള്ളിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യരായി മാറുന്നത്. അരിസ്റ്റോട്ടിൽ, അക്കോർഡിംഗ് ടു ഹിം, സ്റ്റേറ്റ് ഡിറ്റർമിൻസ് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ആൻഡ് വിതൗട്ട് ലോ ആൻഡ് ജസ്റ്റിസ് ഹ്യൂമൻ വുഡ് ബി ദ വേഴ്സ്റ്റ് ഓഫ് ഓൾ ആനിമൽസ്. അരിസ്റ്റോട്ടിലിന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രമാണ് മനുഷ്യന്റെ പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്നത്. നിയമമില്ലാത്ത സാഹചര്യത്തിൽ മൃഗതുല്യരായി മാറുന്നു മനുഷ്യർ. ഇപ്പൊ ഇവരൊക്കെ എന്താണ്? രാഷ്ട്രത്തിന്റെ
ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഫോർമുലേറ്ററി പീരീഡ് എന്ന് പറയുന്നത് 1835 മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രീക്ക് തത്വചിന്തകന്മാർ അവരുടേതായ സംഭാവനകൾ നരവംശാസ്ത്രത്തിന് നൽകി. അതിൽപ്പെട്ടവരായിരുന്നു 1 ഹെറഡോട്ടസ്, 2 പ്രൊട്ടഗോറസ്, 3 സോക്രട്ടീസ്, 4 പ്ലാറ്റോ, 5 അരിസ്റ്റോട്ടിൽ. ഇവരെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത്. രണ്ടാമത്തെ കാലഘട്ടമാണ് കൺവേർജൻ പീരീഡ്, സംവ്രജന കാലഘട്ടം. 1835 1859 ഇടയിലുള്ള കാലഘട്ടം. During this period, there were divergent views about the origin of biological and social aspects of human beings. മനുഷ്യന്റെ ശാരീരികവും സാമൂഹികവുമായ ഉത്ഭവത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിന്നിരുന്നു. അപ്പോൾ മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള ഒറിജിനെക്കുറിച്ചും അതേപോലെ ബയോളജിക്കൽ ഒറിജിനെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിന്ന ഒരു കാലഘട്ടമാണ് കൺവേർജൻ പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യൂസ് നിലനിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിയാണ്ടത്താൽ സ്കൾട്ടർ റിമെയിൻസ് വാസ് ഡിസ്കവേർഡ് അറ്റ് ഡ്യൂസൽഡോർഫ് ഇൻ 1857 1857 ഡ്യൂസൽഡോർഫിൽ നിയാണ്ടത്താൽ മനുഷ്യന്റെ ഫോസിൽ കണ്ടെത്തിയത്. ഇത് മനുഷ്യപരിണാമത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാട് നൽകി. ഓരോ ഫോസിൽ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് മനുഷ്യരെ കുറിച്ചുള്ള ഓരോരോ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 1857 ഡ്യൂസൽഡോർഫിൽ നിന്ന് നിയാണ്ടത്താൽ മനുഷ്യന്റെ ഫോസിൽ കണ്ടെത്തിയത് മനുഷ്യപരിണാമത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകി. ജെയിംസ് പിച്ചാർഡ് പബ്ലിഷ് ദ ബുക്ക് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് മാൻ ഇൻ 1833 ആൻഡ് ഫിസിക്കൽ ഹിസ്റ്ററി ഓഫ് മാൻ ഇൻ 1836. ജെയിംസ് പിച്ചാർഡ് 1833 മനുഷ്യന്റെ പ്രകൃതിയാലുള്ള ചരിത്രം എന്ന ഗ്രന്ഥവും 1836 മനുഷ്യന്റെ ഭൗതിക ചരിത്രം എന്ന ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചു. അപ്പം അതിൽ മനുഷ്യന്റെ നാച്ചുറൽ ഹിസ്റ്ററിയും പറയുന്നുണ്ട്, ഫിസിക്കൽ ഹിസ്റ്ററിയും പറയുന്നുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ ആണ് ഈ കാലഘട്ടത്തിൽ. ഇൻ 1859 ചാൾസ് ഡാർവിൻ പബ്ലിഷ് ദ ബുക്ക് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇൻ ദിസ് ബുക്ക് ഹി പ്രപ്പോസ് ദ തിയറി ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് ഫിസിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. 1859 ചാൾസ് ഡാർവിൻ ജീവവർഗങ്ങളുടെ ഉത്ഭവം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതാണ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. 1859 ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൽ അഥവാ ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടെ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ശാരീരിക പരിണാമം സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പം വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് ഫിസിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. മനുഷ്യന്റെ ശാരീരിക പരിണാമം സ്ഥിരീകരിക്കപ്പെട്ടു ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടുകൂടി. ഇതാണ് കൺവേർജൻ പീരീഡിൽ നടന്ന ഡെവലപ്മെന്റ്. 1, 2 കാഴ്ചപ്പാട് നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു, അതുകൊണ്ടാണ് അതിന് സംവ്രജന കാലഘട്ടം തന്നെ പറയുന്നത്. നിയാണ്ടത്താൽ സ്കൾട്ടർ റിമെയിൻസ് ഡസൽഡോർഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടി. ജെയിംസ് പിച്ചാർഡിന്റെ 2 പുസ്തകങ്ങൾ കുറിച്ച് പറയാം. പിന്നെ ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസും ആ പുസ്തകത്തിന്റെ പബ്ലിക്കേഷനോടുകൂടി മനുഷ്യന്റെ ശാരീരിക പരിണാമം സ്ഥിരീകരിക്കപ്പെട്ടു. നെക്സ്റ്റ് പീരീഡ് ഈസ് കൺസ്ട്രക്റ്റീവ് പീരീഡ്, നിർമ്മാണാത്മക കാലഘട്ടം. എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ്? 1859 1900 വരെ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് ആണ് ഈ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ആന്ത്രപ്പോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ മെനി യൂണിവേഴ്സിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നരവംശാസ്ത്ര വകുപ്പുകൾ പല യൂണിവേഴ്സിറ്റികളിലും ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി വാസ് സ്റ്റാർട്ടഡ് ഇൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇൻ 1884 ആൻഡ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇൻ 1900. 1884 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും 1900 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും നരവംശാസ്ത്ര ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുകയുണ്ടായി. ആന്ത്രപ്പോളജിസ്റ്റ് ലൈക്ക് ഇ ബി ടൈലർ, ജെയിംസ് ഫ്രേസർ, ഹെൻറി മെയിൻ ആൻഡ് എൽ എച്ച് മോർഗൻ കണ്ടക്റ്റഡ് സയന്റിഫിക് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ. ഇ ബി ടൈലറും ജെയിംസ് ഫ്രേസറും ഹെൻറി മെയിനും എൽ എച്ച് മോർഗനും എന്നിവരുടെ ശാസ്ത്രീയ ഗവേഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഉണ്ടായി ഈ കാലഘട്ടത്തിൽ. അപ്പം വളരെയധികം ഡെവലപ്മെന്റ് നടന്നൊരു കാലഘട്ടമാണ് ഈ കൺസ്ട്രക്റ്റീവ് പീരീഡ്. ഇ ബി ടൈലറും ജെയിംസ് ഫ്രേസറും ഹെൻറി മെയിനും എൽ എച്ച് മോർഗനും ഒക്കെ അവരുടെ റിസർച്ചും അവരുടെ പബ്ലിക്കേഷനും ഒക്കെ ഉണ്ടാക്കി. ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രപ്പോളജി വർ ഇവോൾവ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. നരവംശാസ്ത്രത്തിന്റെ വ്യത്യസ്ത ശാഖകൾ രൂപീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം ശാഖകൾ ബയോളജിക്കൽ ആന്ത്രപ്പോളജി, സോഷ്യൽ കൾച്ചർ ആന്ത്രപ്പോളജി, ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി, ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി. അപ്പോൾ ഈ ശാഖകളൊക്കെ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്.
ജേണൽസ് ലൈക്ക് അമേരിക്കൻ ജേണൽ ഓഫ് ഫോക്ലോർ ആൻഡ് മാൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അമേരിക്കൻ ജേണൽ ഓഫ് ഫോക്ലോറും മാൻ തുടങ്ങിയ ജേണലുകൾ, ജേണലുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാസിക രൂപത്തിലുള്ളതാണത്, മന്ത്ലി വരുന്നതുണ്ട്, ക്വാർട്ടേർലി വരുന്നതുണ്ട്, വർഷത്തിൽ വരുന്നതുണ്ട്. അപ്പം അങ്ങനെയുള്ള ജേണലുകളായ അമേരിക്കൻ ജേണൽ ഓഫ് ഫോക്ലോറും മാനും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഈ ജേണലുകളിലാണ് ഒരുപാട് ആർട്ടിക്കിൾസ്, പ്രബന്ധങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് പീരീഡ് വാസ് ക്രിട്ടിക്കൽ പീരീഡ്, നിർണായക കാലഘട്ടം, ദാറ്റ് ഈസ് ആഫ്റ്റർ 1900. അപ്പോൾ ആഫ്റ്റർ 1900 എന്ന് പറയുമ്പോൾ 1900 മുതൽ 1935 വരെ ആയിരിക്കും ടി കെ പിന്നിമാൻ്റെ പുസ്തകത്തിൽ ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ പുസ്തകം 1935 പ്രസിദ്ധീകരിച്ചത്, അതുകൊണ്ടാണ് 1900 മുതൽ 35 വരെ ഉണ്ടായിരുന്ന ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നിമാൻ കോൾ ദിസ് പീരീഡ് ക്രിട്ടിക്കൽ ബിക്കോസ് ഓഫ് ദ ക്രൂഷ്യൽ കോൺട്രിബ്യൂഷൻ, നരവംശാസ്ത്ര വികാസത്തിന് നിർണായകമായ സംഭാവനകൾ ഉണ്ടായ ഈ കാലയളവിനെ പിന്നിമാൻ നിർണായക കാലഘട്ടമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ ക്രൂഷ്യൽ ഡെവലപ്മെന്റ്? വൺ ഈസ് ഫസ്റ്റ് ചെയർ ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1908 ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ. 1908 ലിവർപൂൾ സർവകലാശാലയിൽ സമൂഹ നരവംശാസ്ത്ര പഠന വിഭാഗം സ്ഥാപിച്ചു. ഇൻ 1919 സോഷ്യൽ ആന്ത്രപ്പോളജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ബോംബെ യൂണിവേഴ്സിറ്റി. 1919 ബോംബെ സർവകലാശാലയുടെ സമൂഹശാസ്ത്ര പഠന വകുപ്പിൽ നരവംശാസ്ത്രം ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പം ആദ്യം സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന ഒരു വിഷയം സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സബ്സിഡറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. എവിടെ? ബോംബെ യൂണിവേഴ്സിറ്റിയിൽ 1919. ഈ പാഠഭാഗം ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ 1920 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി വാസ് സ്റ്റാർട്ടഡ് ഇൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി. 1920 ഇന്ത്യയിലെ ആദ്യ നരവംശാസ്ത്ര പഠന വകുപ്പ് കൽക്കത്ത സർവകലാശാലയിൽ ആരംഭിച്ചു. പിന്നെ 1920 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി വാസ് സ്റ്റാർട്ടഡ് ഇൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി. 19 തുടങ്ങിയത് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യൽ ആന്ത്രപ്പോളജി. അങ്ങനെയായിരുന്നു ബോംബെ യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1920 ആകുമ്പോഴേക്ക് പ്രത്യേകമായ ഒരു ഡിപ്പാർട്ട്മെന്റ് നരവംശാസ്ത്ര പഠന വകുപ്പ് തന്നെ കൽക്കത്ത സർവകലാശാലയിൽ ആരംഭിച്ചു. ഡിഫറെന്റ് സ്കൂൾസ് ലൈക്ക് ഫംഗ്ഷണലിസം, സ്ട്രക്ചറലിസം, ഡിഫ്യൂഷനിസം ആൻഡ് കൾച്ചറൽ പേഴ്സണാലിറ്റി സ്കൂൾ എമേർജ്ഡ്. വ്യത്യസ്ത ചിന്താസരണികളായ സംസ്കാരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചിന്താസരണികളായ ധർമ്മവാദം, ഘടനാവാദം, വ്യാപനവാദം, സംസ്കാര വ്യക്തിത്വവാദം എന്നിവ ആവിർഭവിച്ചു. മെലിനോസ്കി ആണ് ഈ ഫംഗ്ഷണലിസം തിയറി കൊണ്ടുവന്ന വ്യക്തിയാണ് മെലിനോസ്കി. മെലിനോസ്കി ബേസ്ഡ് ഓൺ ഫീൽഡ് എക്സ്പെഡീഷൻ സ്റ്റഡി ട്രോബ്രിയൻ അലൻറ്റേഴ്സ്. നമ്മൾ ഫീൽഡ് വർക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫീൽഡ് വർക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെലിനോസ്കിയാണ്. മെലിനോസ്കിയാണ് ആദ്യമായി ഒരു ഫീൽഡ് വർക്ക് നടത്തിയത്. അദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തിയത് ട്രോബ്രിയൻ അലൻറ്റിലാണ്. അപ്പം ആ അലൻറ്റിൽ ആദ്യമായി ഫീൽഡ് വർക്ക് നടത്തിയ വ്യക്തിയാണ് മെലിനോസ്കി. അതുകൊണ്ട് തന്നെ മെലിനോസ്കിയെ ഫീൽഡ് വർക്ക് ട്രഡീഷൻ്റെ പിതാവ് എന്നൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെലിനോസ്കി ബേസ്ഡ് ഓൺ ഫീൽഡ് എക്സ്പെഡീഷൻ സ്റ്റഡി ട്രോബ്രിയൻ അലൻറ്റേഴ്സ്. അദ്ദേഹം മെലിനോസ്കി ഫീൽഡ് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രോബ്രിയൻ അലൻറ്റിലെ അന്തേവാസികളെക്കുറിച്ച് പഠനം നടത്തി. അവരുടെ തനതായ ഭാഷ പഠിച്ചുകൊണ്ടാണ് മെലിനോസ്കി അവരുടെ ഇടയിൽ പഠനം നടത്തിയത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മെലിനോസ്കിയെ ഫീൽഡ് വർക്ക് പഠനത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയാണ് സ്ട്രക്ചറലിസം തിയറി കൊണ്ടുവന്ന റെഡ്ക്ലിഫ് ബ്രൗൺ. ഇവിടെ പറഞ്ഞ ഘടനാവാദം ആ തിയറി കൊണ്ടുവന്ന റെഡ്ക്ലിഫ് ബ്രൗൺ. ഹി സ്റ്റഡീഡ് ഓൺ അന്തമാൻ അലൻറ്റേഴ്സ്. ഇന്ത്യയിലെ അന്തമാൻ ദ്വീപവാസികളുടെ അടുത്ത് റെഡ്ക്ലിഫ് ബ്രൗൺ പഠനം നടത്തി. ഇതൊക്കെയാണ് നിർണായക കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡെവലപ്മെന്റ്. അപ്പം ഒരുപാട് ക്രൂഷ്യൽ ഡെവലപ്മെന്റ് നടന്നതുകൊണ്ടാണ് പെന്നിമാൻ ഈ കാലഘട്ടത്തെ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയ ഡെവലപ്മെന്റ് ഓഫ് വേൾഡ് ആന്ത്രപ്പോളജി എന്ന ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഒരുപാട് വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എസ്എക്ക് ചോദിക്കാം. അതുകൂടാതെ ടൈം ലൈൻ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കാം ഡെവലപ്മെന്റ് ഓഫ് വേൾഡ് ആന്ത്രപ്പോളജി. ഇനി ഇന്ത്യൻ ആന്ത്രപ്പോളജിനെ പർട്ടിക്കുലർ ആയിട്ട് പഠിച്ച ആൾക്കാരുടെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. വേൾഡ് ആന്ത്രപ്പോളജിയുടെ ഡെവലപ്മെന്റ് ചിലപ്പോൾ എസ്എക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇനി നാല് കാലഘട്ടം വെച്ച് കഴിഞ്ഞാൽ തന്നെ 2 മാർക്ക് വിഹിതം കൊടുത്താൽ 8 മാർക്കിന് ചോദിക്കാം എസ്എ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ഓരോ വർഷത്തിനും പ്രാധാന്യം കൂടുതലാണ്.
വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.